നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സീസണിൽ തകർപ്പൻ പ്രകടനമാണ് ഇന്റർ മിലാനു വേണ്ടി അവരുടെ അർജന്റീൻ സൂപ്പർ താരമായ ലൗട്ടറോ മാർട്ടിനസ് പുറത്തെടുത്തിട്ടുള്ളത്. ഒരിക്കൽ കൂടി ഇന്റർ മിലാന് ഇറ്റാലിയൻ സിരിയ എ കിരീടം സ്വന്തമാക്കാൻ അല്ലെങ്കിൽ നേടിക്കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇറ്റാലിയൻ ലീഗിൽ മാത്രമായി 24 ഗോളുകൾ അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. സിരിയയിലെ ടോപ്പ് സ്കോറർ പട്ടം അദ്ദേഹം ഇപ്പോൾ ഉറപ്പിച്ചിട്ടുണ്ട്. രണ്ടാമതുള്ള വളഹോവിച്ച് ഇദ്ദേഹത്തെക്കാൾ 8 ഗോളിനാണ് ഇപ്പോൾ പിറകിൽ നിൽക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച സ്ട്രൈക്കർമാരിൽ ഒരാളാണ് ലൗട്ടറോ മാർട്ടിനസ്. എന്നാൽ കിലിയൻ എംബപ്പെ, ഹാലണ്ട് എന്നിവർക്കൊന്നും ലഭിക്കുന്ന ആ ഒരു ഹൈപ്പ് ഈ താരത്തിന് ലഭിക്കാറില്ല. ഇതേക്കുറിച്ച് ലൗട്ടറോ ചില കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. എംബപ്പെ, ഹാലണ്ട് എന്നിവരുടെ അതേ ലെവലിൽ ഉള്ള താരമാണ് താൻ എന്നാണ് ലൗട്ടറോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. തന്റെ കണക്കുകൾ അത് തെളിയിക്കുന്നുണ്ടെന്നും അദ്ദേഹം ഇപ്പോൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ലൗട്ടറോയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: തീർച്ചയായും കിലിയൻ എംബപ്പെ, ഹാലണ്ട്, ലെവൻഡോസ്കി, ഹാരി കെയ്ൻ തുടങ്ങിയ താരങ്ങളുടെ അതേ ലെവലിൽ ഉള്ള താരമാണ് ഞാൻ. എനിക്ക് അസൂയപ്പെടാൻ ഒന്നുമില്ല. എന്റെ കണക്കുകളും കിരീടങ്ങളും അത് തെളിയിക്കുന്നുണ്ട്. ഇതിലെ ചില താരങ്ങൾ എന്നേക്കാൾ കുറവ് മാത്രമാണ് നേടിയിട്ടുള്ളത്. കൂടുതൽ ഉത്തരവാദിത്തത്തോടുകൂടി ഞാൻ ഇനിയും തുടരേണ്ടതുണ്ട്. അതാണ് എൻ്റെ അച്ഛൻ എന്നെ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. പക്ഷെ ഞാൻ പറഞ്ഞ ഈ താരങ്ങളോടൊപ്പം ഒരേ ടേബിളിൽ ഇരിക്കാൻ യോഗ്യതയുള്ള ഒരു താരം തന്നെയാണ് ഞാൻ. ഇതാണ് ഇറ്റാലിയൻ മാധ്യമമായ ലാ ഗസറ്റ ഡെല്ലോ സ്പോർട്ടിനോട് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. മികച്ച പ്രകടനം ലൗട്ടറോ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ മുൻപിലുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം അർജന്റീനക്കൊപ്പം കോപ്പ അമേരിക്ക കിരീടം നേടുക എന്നതാണ്. അർജന്റീനയുടെ പ്രധാനപ്പെട്ട സ്ട്രൈക്കർ ആയിക്കൊണ്ട് തന്നെയായിരിക്കും ലൗട്ടറോ മാർട്ടിനസ് കളിക്കുക. കഴിഞ്ഞ ഖത്തർ വേൾഡ് കപ്പിൽ പരിക്കിന്റെ പ്രശ്നങ്ങൾ കാരണം അദ്ദേഹത്തിന് വേണ്ടത്ര ആ ഒരു മികവിലേക്ക് ഉയരാൻ സാധിച്ചിരുന്നില്ല. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കൊണ്ടും കാണാം.